స్మితా మాతాజీ స్వాగతం చేయను. హరే కృష్ణ ప్రభు.
രാധാ മാധവ് ചക്രവർത്തി. ആ രാധാ ആ കേൾക്കുന്നില്ല പ്രഭു? കുറച്ച് സൗണ്ട് കുറവാണ് തോന്നുന്നു. അതെ അടുത്തിരിക്കണ്ട അല്ല കുറച്ച് കുറച്ച് പ്രഭു. ഹരികൃഷ്ണ. ഓക്കെ ഹരികൃഷ്ണ. രാധാ മാധവ് കി ജയ്. ജയ രാധ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവര ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോധനന്ദന വ്രജജന രഞ്ജന യശോധനന്ദന വ്രജജന രഞ്ജന യമുന തീര വനചാരി യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ജ ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോധനന്ദന വ്രജജന രഞ്ജന യശോധനന്ദന വ്രജജന രഞ്ജന യമുന തീര വനചാരി യമുന തീര വനചാരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാധാ മാധവ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ വളരെ നന്നായിട്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തായി യമുന സുരേഷ്. ഹരേ കൃഷ്ണ പ്രഭു. കീർത്തനം ചൊല്ലാനായിട്ട് ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ നരസിംഹദേവ ഭഗവാൻ കി ജയ്. നമസ്തേ നരസിംഹായ നമസ്തേ നരസിംഹായ പ്രഹ്ലാദഹ്ലാദതായിനെ ഹിരണ്യകാശി പൂർവജഃ ശിലതൻകാനകാലായ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദേ തവ കരകമലവരേണാക അത്ഭുത ശൃംഗാ ദളിതാ
Sito Tanu Brinda Deshavatita Narahari Rupa Jai Jagadish Hare Jai Jagadish Hare Jai Jagadish Hare Keshav Kirta Narahari Rupa Jai Jagadish Hare Jai Jagadish Hare Jai Jagadish Hare Jaya Narsimha Dev 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 Jaya Bhakta Prahlad Jaya Bhakta Prahlad Jaya Bhakta Prahlad Jaya Bhakta Prahlad Jaya Narahari Jaya Narahari Jaya Narahari Jaya Narahari Jaya Prabhupada Jaya Prabhupada Jaya Prabhupada Srila Prabhupada Jaya Guru Deva Jaya Guru Deva Jaya Guru Deva Jaya Guru Deva Nityai Gaura Hari Bol Hari Bol Hari Bol Nityai Gaura Hari Bol Nityai Gaura Hari Bol Hari Bol Hari Bol Nityai Gaura Hari Bol 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 Ugram Viram Ha Vishnam Jalantam Sarvatomukham Narasimham Vishnam Bhadram Vridhyom Rityanamameham Jai Narasimha Kri Narasimha Jai Jai Sri Narasimha Prahladesha Jaya Padma Mugha Padma Vranga Sri Sri Vikna Vinash Narasimhadev Bhagavan Ki Jai Bhakta Prahlad Maharaj Ki Jai Hare Krishna Hare Krishna Mulaya Valla Namayirat Hare Krishna ഹരേ കൃഷ്ണ നമ്മുടെ പ്രയത്നങ്ങൾക്ക് എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിച്ച ഫലങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ പ്രയത്നങ്ങളിലൂടെ അല്ലാതെ ഒരിക്കലും ഫലം കിട്ടുകയുമില്ല പ്രയത്നങ്ങളുടെ കേന്ദ്രീകരണത്തിനാവശ്യമായ സ്പഷ്ടമായ ചിന്തയും വസ്തുനിഷ്ഠമായ വിശകലനവും ഇവയുടെ ശരിയായ ഏകോപനവുമാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് അത്തരത്തിലുള്ള അർപ്പണ ബോധത്തോടെയുള്ള പ്രയത്നങ്ങളുടെ ആകത്തുകയാണ് ജീവിത വിജയം വെല്ലുവിളികളുടെ മുഖത്ത് നോക്കി തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രയത്നങ്ങൾ തുടരുക എങ്കിൽ വിജയം നിങ്ങൾക്കുള്ളതാണ് ക്ലേശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായാണ് എല്ലാ സൗകര്യങ്ങളും വികാസങ്ങളും നമുക്ക് സാധിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കുക പ്രയാസപൂർണമായ പരിതസ്ഥിതിയിലും പ്രത്യാശ പുലർത്താൻ കഴിയുന്നവരാണ് മഹാഭാഗ്യവാന്മാർ എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം എത്ര കടുത്ത പ്രതിസന്ധികളെയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാനും നഷ്ടസൗഭാഗ്യങ്ങളോർത്ത് വിലപിക്കുന്നതിന് പകരം പുതിയ വിജയങ്ങൾക്കുള്ള വഴികൾ തേടാനും നമുക്ക് സാധിക്കാം ചിന്തിച്ചിട്ട് പറയുക ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന സമീപനം നാം സ്വീകരിക്കണം നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടവർ നല്ല രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ചിന്തിച്ച് ശീലിക്കണം അത് നല്ല ഭക്തന്മാരിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ ജീവിത വിജയത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെ നിരന്തരമായ നാമജപത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ ഇന്നത്തെ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാരെയും ഇസ്കോൺ കണ്ണൂർ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അതിമനോഹരമായ കീർത്തനങ്ങൾ ആലപിച്ച കവിപ്രിയ ഹരികാന്ത ദേവിദാസി മാതാജി സ്മിതമാതാജി യമുന സുരേഷ് കൂടാതെ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാരുടെയും കുടുംബാംഗങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും
Hare Krishna, Krishna, Hare Krishna, Krishna, Hare Krishna, 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 Hare Rama, 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 Hare Krishna, Hare Krishna, Hare Rama, 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 Hare Krishna, Hare Krishna, Krishna, Hare Hare, Hare Rama, Hare Rama, 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 Hare Hare, Hare Hare. Hare Krishna. നമുക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത് സുഖമാവട്ടെ സുഖമാവട്ടെ. പരിധികളിൽ പരാതികളില്ലാത്ത പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് കൃഷ്ണാവബോധം. കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും കൃഷ്ണാബോധമുള്ളവരായി കാണാൻ ഭാഗവത പാരായണം ചെയ്യുന്ന ഈ സ്പേസ് സന്തോഷം ആദരവോടെ ശ്രീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് കൃപാകരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ ശ്രീശാന്ത പ്രഭുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപ്പത രൂപേശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഗൗരാംഗ ഭക്തവൃന്ദ ചൈതന്യ മഹാപ്രഭുക്കി ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ്കി ഗുരുവൃന്ദക്കി നമാവോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ടായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി ഇതി നാമനേ നമോ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ നമാവോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം ധൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുന് വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാന് സഹഗണലളിത ശ്രീവിശാഖ അന്യതാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപ്യകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപദരൂപേശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ
श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्णं नारायणं वंदे व्रजप्रियं कृष्णं द्वैपायनं वंदे कृष्णं वंदे प्रदासुदं सच्चिदानंदरूपाय विश्वोत्पत्यादिहेदवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः एतस्मादपरं किञ्चित् मनःशुद्धेन विद्यते जन्मांतरे भवेत् पुण्यं तदा भागवतं लभेत् मेनिरे भगवद्रूपं शास्त्रं भागवतं क्षितो पठनाश्रवणा सद्यो वैकुण्ठफलदायकं यत्फलं नास्ति तपसा न योगेन समाधिना तत्फलं लभते सम्यक् खलु केशवकीर्तनाद् इदं भागवतं नाम पुराणं ब्रह्मसंहितं भक्तिज्ञानविरागाणां स्थापनाय प्रकाशितं सदा सेव्य श्रीमद्भागवती कथा यस्य श्रवणमात्रेण हरिचित्तं समाश्रयेत् कदा भागवतस्यापि नित्यं भगवती यद्गृहे तद्गृहं तीर्थरूपं हि वसदां पापनाशनं न गंगा न गया काशी पुष्करं न प्रयागगं शुकशास्त्रकथायाश्च फलेन समदां नयेद् यच्च भागवतं शास्त्रं वाजेदर्थदोऽनिशं जन्मकोटिकृतं पापं नश्यते नात्र संशयः श्लोकार्धं श्लोकपादं वा पठेत् भागवतं चय नित्यं पुण्यमवाप्नोति राजसूयाशमेतयो उत्तम भागवतं नित्यं कृतं च हरिचिन्तनं तुलसी पोषणं चैव देनूनां सेवनं समं दुःखदारिद्रदौर्भाग्य पापप्रक्षालनाय च कामक्रोधजयार्थं हि कलो धर्मोऽयमीडितः संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं मामुत्तरभवार्णवाद् श्रीमद्भागवताख्योऽयं प्रत्यक्षकृष्ण एव हि श्रीकृतोऽसि मया नादमुक्त्यर्थं भवसागरे मनोरथो मदीयोऽयं सफलः सर्वदा त्वय निर्विघ्नः नैव कर्तव्यो दासोऽहं तव केशव शुगरूपप्रबोधज्ञा सर्वशास्त्रविशारद एतत्कदा प्रकाशेन मदज्ञानं विनाशय अन्यदा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकादराजुहाव पुत्रेति तन्मेतया दर्वोऽपि नेतु तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावम् अखिलश्रुतिसारमेकम् अध्यात्मदीपम् अदितिदीक्षतां तमोऽण्डं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनमुभयामि गुरून्मुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय जन्माद्यस्य यदो अन्वयादिदरदाश्च अर्थेषु अभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो अमृष दाम्ना स्वेन सदा निरस्तकुहुगं सत्यं परं धीमहि धर्मप्रोजितकैदवो अत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्
श्रीमद् भागवते महामुनि कृते किं वा परेरीश्वरः सद्यो हृद्यवरुद्यते अतर्गुदिभिः शुश्रूषिभिस्तत्क्षणात् निगमकल्पदरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकी कृष्णकृष्ण महायोगिन् विश्वात्मा विश्वसंभवा भवता लोकनाथेन सनादवयं अच्युत नमस्तुभ्यं भगवते पुरुषाय महात्मने वासुदेवाय कृष्णाय सात्वदाम्पते नमः ओम नमस्तुभ्यं भगवते वासुदेवाय धीमहि प्रद्युम्नाय अनिरुद्धाय नमस्संकर्षणाय च नमो विज्ञानमात्राय परमानन्दमूर्तये आत्मा रामाय शांताय निवृत्त द्वैतदृष्टये नाम संकीर्तनम यस्य सर्वपाप प्रणाशनम प्रणामो दुःख शमन तं नमामि हरिं परम मुगं करोति वाचालं पंगुं लंघयते गिरिं यत्कृपा तमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यैश्वरं ओं तत्सत् हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഒരു ഒരു പുതിയ പാർട്ടിസിപ്പൻ്റ് അവരെ ഒന്ന് വെൽക്കം ചെയ്തിട്ട് തുടങ്ങിക്കൂടെ ക്ലാസ് തീർച്ചയായിട്ടും പ്രഭു ആര്യ വാസുദേവൻ കെയർ ഓഫ് നമ്മളിപ്പോ സീതാരാമേന്ദ്രൻ ഡൽഹി ഡൽഹിക്കാരാണ് ഡൽഹി ഇപ്പൊ നാട്ടിൽ വന്നിട്ട് തോന്നുന്നത് ആര്യ വാസുദേവൻ ഓക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആര്യ വാസുദേവൻ മാതാജിയെ നിത്യം ഭാഗവത സേവ എന്ന ഈ സത്സംഗ ഫാമിലിയിലേക്ക് നമ്മൾക്ക് സ്വാഗതം ചെയ്യാം മാതാജിയുടെയും കുടുംബാംഗങ്ങളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും ആധ്യാത്മിക പുരോഗതിക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹത്തിനുമായി ഭഗവാനോട് മൂന്ന് പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾക്ക് മാതാജിയെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജിക്ക് സത്സംഗത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ആര്യ വാസുദേവൻ മാതാജി ഹരേ കൃഷ്ണ ആര്യ വാസുദേവൻ മാതാജി എന്തെങ്കിലും പറയാം ഹലോ ഹരേ കൃഷ്ണ കേൾക്കാം മാതാജി ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് മുന്നേ സത്സംഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുക്കാറുണ്ടോ എല്ലാവർക്കും മുന്നേ സത്സംഗങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ മാതാജി ഹരേ കൃഷ്ണ ഇല്ല ഞാൻ ബാലഗോകുലത്തിലൊക്കെയാണ് ഓക്കെ ഹരേ നാട്ടിലെവിടെ സ്ഥലം എവിടെയാണ് ഇവിടെ തൃശ്ശൂർ ഞാൻ ഡൽഹിയിലാണ് ശരിക്കും ഓക്കെ ഓക്കെ നിത്യം ഭാഗവത സേവ എന്ന സത്സംഗത്തിലേക്ക് സ്വാഗതം മാതാജി എല്ലാ ദിവസവും രാത്രി 7:45 മുതൽ 9:30 വരെ സത്സംഗം ഉണ്ടായിരിക്കും അപ്പൊ മാതാജിയെയും കുടുംബത്തെയും സത്സംഗത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ
ഹരേ കൃഷ്ണ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് കണ്ണൂർ ഓർഗനൈസ് ചെയ്യുന്ന നിത്യം ഭാഗവത സേവ എന്ന സത്സംഗത്തിലേക്ക് എല്ലാ ഭക്തന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 47-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് 47-ാമത്തെ അധ്യായം റിസൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉഷാദേവി മാതാജിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ശ്രീഗുരവേ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പാശരണം, കൃഷ്ണ ഗുരുവായൂരപ്പാശരണം, കൃഷ്ണ ശരണം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനസുതേ ദേവീ പ്രണമാമി. ഹരിപ്രിയേ മാഞ്ചാകൽപ്പതരൂപശ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമോ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. അദാ സപ്തചത്വാരിംശത്തമോധ്യായ ശ്രീശുഗംഗാജ തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജ സ്ത്രിയ പ്രലംബ ബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസന്മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം ശുചിസ്മിതകോയമീച്ച ദർശന ഉദർശ കശാചുത വേഷഭൂഷണ ഇതി സ്മ സർവ പരിവാപുരുൽ സുഖ സമുത്തമ ശ്ലോക പദാംബുജാശ്രയം തം പ്രശ്രയേണാവനദാസു സദ്ഹൃദം സംപ്രീഡഹാസേഷണ സൂഹൃദാദൃഗേ രഹസ്യ പ്രചന്നുപവിഷ്ടവാസനേ വിജ്ഞായ സന്ദേശഹരം ജമാപദേ ജാനീമസ്ത്വാം യദുപദേ പാർഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിത പിത്രോർ ഭവാൻ പ്രിയാ ചികീർഷയ അന്യദാ ഗോവ്രജേ തസ്യ സ്മരണീയം ന ചഷ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം മുനേരഭി സുദുത്യജ അന്യേഷർത്തകൃതാ മൈത്രീ യാവധർത്താ വിഡംബനം കുംഭി സ്ത്രീഷു കൃതാ യദ്വദ് സുമാന ശിവ ഷഡ്പദേ നിസ്സംത്യജന്തി ഗണിക അകൽപം നൃപദീം പ്രജ അതീത വിദ്യാചാര്യ മൃത്യുജോദത്തദർശിനം ഗഗാവീതഫലം വൃക്ഷം ഭുക്ത്വാ ചാദിതയോ ഗൃഹം
दत्तं मृगास्तधारण्यं जारो भुक्त्वा रतां स्त्रियां इति गोप्या हि गोविन्दे गदवाक्काय मानसा कृष्णदूते व्रजं याते उद्धवे त्यक्तलौकिका गायन्त्या प्रियकर्माणि रुदत्य शाहदक्रिया तस्य संस्मृत्य संस्मृत्य यानि कैशोर्यबालयानि याजिन्मधुगरं दृष्ट्वा ध्यायन्ती कृष्णसङ्गमं प्रियप्रस्ताविदं दूतं कल्पयित्वेदम् अब्रवीद गोप्युवाच मधुवकितव बन्धो मा स्पृशाङ्घ्रिं सपत्न्या कुजविलोळितमाला कुङ्कुमस्मस्तु गृह्णा वहतु मधुपतिस्तन्मानिनीनां प्रसादम् यदु सरसि विडम्ब्यं यस्य दूतिस्त्वं मीदृग सहृदरसुधां स्वां मोहिनीं पाययित्वा सुमनसैव सद्यस्त्यजदेस्मान् भवादृग परिचरति कदं तत्पादपद्मं तु पद्मा ह्यभिवद हृदचेदा उत्तमश्लोकजल्पे किमिह बहु षडङ्गे गायसि त्वं यदूना मधुपदिमगृहाणाम् अग्रदो न पुराणम् विजयसदसगेना गीयतां तत्प्रसङ्गा शबिदकुजरुजस्ते कल्पयन्दिष्टमिष्टा दिवि भुवि च रसायां का स्त्रियस्तद्दुराभा कपडरुधिरहासा भ्रूविज्रम्भस्य या स्युः शरणरजौ वासे यस्य भूदिर्वयं का अभिचातृभणपक्षे उत्तमश्लोकशब्दाम् विसृजसुस्निपादं वेद्म्यहं चाडुकारै अनुनय विदूषस्ते वेद्य धौत्यर्मुकुन्दाद् सुहृदैह विसृष्टा पत्य पत्यन्यलोगा विसृजदग्रचेदा इन्नु सन्देहमस्मिन् मृगयुरिव कवीन्द्रं विव्यदे लुप्तधर्म स्त्रियमधृतविरूपां स्त्रीजिदे कामयानां बलिमभि बलिमत्वां वेष्टयद्वंशवद्य सधलमसि दसाङ्ख्ये दुस्त्यस्तत्कथार्थां यदू यदनुचरितलीला कर्णपीयूषविप्रूढ सहृदगगनविदूतद्वन्द्वधर्माविनष्ट सवरिगृहकुटुम्बं दीनमुत्सृज्य दीना बहव इह विहङ्ग विश्वचर्यां चरन्ति वयमृतमिव जिह्मा व्याहृतं श्रद्धधाना कुलिकरुदमिवाज्ञा कृष्णवद्वो हरिण्या ददृशूरससहृदे दत्तनदस्पर्शतीव्र स्मररुजौभमन्द्रीं वण्यदामण्यवार्ता प्रेयसग पुनरागा प्रेयसा प्रेषिता किं वरयति मनरुन्धे माननीयोऽसि मेऽङ्गा नयसि कदमिहास्मान् दुस्त्यजा द्वन्द्वपार्श्वं सददमुरसि सौम्या श्रीवधू साकमास्ते अभिवदमनुवर्यां मार्यपुत्रोऽधुनोऽस्ते स्मरति सविदृग्रेहान् सौम्यबन्धुं शगोभान् कुजिदवि सकदा नागिङ्गरीणां गृणीते भुजं मगरु सुगन्धं मूर्ध्न्याद्यास्यत्कथान् श्रीशुक उवाच अदो उद्धवो निशमयेवं कृष्णदर्शनलालसा स्वादयन् प्रियसन्देशेर्गोपीदं नभाषत उद्धव उवाच अहो योऽयं स्म पूर्णार्थो भवत्यो लोकपूजिता वासुदेवे भगवते या साम्यत्यर्पितं मनः दानव्रदत्तभोम जपसाध्याय संयमे श्रेयोभिर्विविधशान्ये कृष्णे भक्तिर्हि साध्यते भगवत्तुत्तमश्लोके भवति वीरनुत्तमः
ഭക്തി പ്രവർത്തിതാദിഷ്ട്യ മുനീനാം അഭി ദുർലഭ ദിഷ്ട്യ പുത്രാൻ പദീനി ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യദ് കൃഷ്ണാഖ്യം പുരുഷം പരം സർവാത്മഭാവോധികൃതോ ഭവദീനാം അദോഷജേ വിരഹേണ മഹാഭാഗ യാമാദായാഗതോ ഭദ്ര അഹം ഭൂരഹസ്തര ശ്രീഭഗവാനുവാചീനാം വിയോഗോ മേ നഹി സർവാത്മന ക്വചിദ് യദാ ഭൂതാനി ഭൂതേഷു ഖം വായോർജലം മഹീയദാഹം ച മനഃപ്രാണഭൂതേന്ദ്രിയഗുണാശ്രയാ ആത്മന്യേവാത്മനാത്മാനം സൃജാഹന്മനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ ആത്മജ്ഞാനമയാ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയാ സുഷുപ്തി സ്വപ്ന ജാഗ്രാദ്ധിർ മായയാ വൃത്തി വിരീയതേ യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേദാ മൃഷാ സ്വപ്നാവധുത്തിദാ തന്നിരുത്യാദീന്ദ്രിയാണി വിനിദ്രാ പ്രതിപദ്യതാം ഏതരന്താ സമാമ്നായോ യോഗസാഖ്യം മനീഷിണാം ത്യാഗസ്തബോധമ സത്യം സമുദ്രാന്തായി വാപഥ യദ്വഹം ഭവദീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശം മനസാ സന്നികർഷാർത്ഥം മദനധ്യാനഗാമ്യയാ യദാ ദൂരചരേ പ്രേഷ്ടേ മന ആവശ്യ വർത്തതേ ശ്രീണാം ചന തഥാ ചേദ സന്നികൃഷ്ണേക്ഷി ഗോചരേ മയ്യാവേശമന കൃഷ്ണം വിമുക്താ ശേഷവൃത്തിയത് അനുസ്മരന് വ്യോമാം നിത്യ ആചിരാൻ മാമുപേക്ഷ്യതാം യാമയാ ക്രീഡദാരാത്യാം വനേസ്മിന് വ്രജ ആസ്ഥിതാ അലക്തരാ സാ കല്യാണ്യോ മാ ദുർമദീയ ചിന്തയാ ശ്രീശുക ഉവാച ഏവം പ്രിയമാദിഷ്ട ആകർണ്യ വ്രജയോഷിത താമൂജൂർദ്ധവം പ്രീത തൽസന്ദേശം ആഗതാ സ്മൃതി ഹരേ കൃഷ്ണ സാധു ഗോവിന്ദ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യ സ്വൈരകഥാന്തരേ താകിം നിശാ സ്മരതി യാസുദതാ പ്രിയാഭ്യർ വൃന്ദാവനേ കുമുദ കുന്ദ ശശാന്തരമ്യേ രമേ പുണിത ചരണ നോപുര രാസഗോഷ്ട്യ അസ്മാഭിരീടിത മനോജ്ഞ കഥാ കഥാചിത് നരേന്ദ്ര കന്യ ഉദ്വാഹ്യ പ്രീത സർവാസുഹൃദ്വനവോ ഗോപി അന്യാഭിർവ മഹാത്മന ൃഷ്ണേ തദാ അഭിയാശാദുരത്യയ
ഉത്സഹേത സന്ധ്യ ഉത്തമ ശ്ലോക സംവിധം അനിച്ചി അനിച്ച അനിച്ചോപി അനിച്ചോപി യീ അംഗാനാവേ ക്വചിത് ശരിത ശൈലവനോദ്യേശാവോ വേണുരവായി മേ സംഘർഷണ സഹായേന കൃഷ്ണേന ചരിതോ പ്രഭു ചരിതാ പ്രഭു പുനഃ പുനഃ സ്മാരയന്തി നന്ദഗോപസുധം വദ ശ്രീനികേതേ തത്പദേ ഹേ വിസ്മർത്തും നൈവ ശക്നുവ ഗത്യാ ലളിതയാ ദോരാം ഹാസാലീലവനോദനൈ മാധ്വാ ഗിരാഗൃഹദിയ കഥം തം വിസ്മരാമഹേ ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥ ആർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജിനാർണവാദ തതസ്തദാ കൃഷ്ണ സന്ദേശേർ വ്യഭേദ വിരഹ ജ്വര ഉദ്ധവം പൂതയാ ചക്രു ജ്ഞാത്വാത്മാനം അഘോഷജം ഉപാസകതിന്മാസാന് ഗോപീനാം വിനുദച്ചു ച കൃഷ്ണലീലാ കഥാ ഗായൻ രമായാമാസ ഗോകുലം യാവന്ദ്യഹാനി നന്ദസ്യ വ്രജവാസി സ ഉദ്ധവ പ്രജോഗ സംശണ പ്രായാണ്യാസ്യൻ കൃഷ്ണസ്യ വാർത്തയ സ്വരുദ്വാനഗിരിദ്രോണീർവീഷ്യൻ കുസുമിതാന്ദ്രുമാന് കൃഷ്ണം സംസ്മാരയാന്തേ മേ ഹരിദാസോ വ്രജോഗസാം ദൃഷ്ടേവമാദിഗോപീനാം കൃഷ്ണേ വേഷാത്മവിക്ലവം ഉദ്ധവ പരമപ്രീതസ്തഥാ നമസ്യന്നിധം ജഹോ ഏതോ പരം തനുഭൃതോ ഭുവി ഗോഭവദ്ധോ ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവ വാഞ്ഛയദ്ധവ വിയോ മുനയോ വയം ച ഹിം ബ്രഹ്മജന്മഭിരനന്ദ കഥാരസസ്യ കുറു സ്ത്രീയോ വനചര്യവ്യഭിചാര ദുഷ്ട കൃഷ്ണ ക്വചൈഷ പരമാത്മനിരൂഢഭാവ നന്നീശരോനുഭജതോ വിദുഷോ വിസാശാൽ ശ്രേയസ്തനോഭ്യഗദരാഗയോഭയുക്താനായംശ്രീയോങ്കൗനുനിധാന്തരദേപ്രസാദസ്വരോഷിതംനളിനഗന്ധരുജാംബുദോന്യോ ദാസോത്സവസ്യ ഊജദണ്ഡഗൃഹീതകണ്ഡ ലതാശിഷാംയൗദഗാംവ്രജമല്ലവീനാം ആസാമഹോചരണരേണ ജുഷാമഹം സ്യാം വൃന്ദാവനേകിമഭിഗുലഗുൽമലദൗഷധേനാം കൃഷ്ണസ്യ തദ്ഭഗവദ ശരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹോ പരിരപ്യതാവം നന്ദേ നന്ദവ്രജ സ്ത്രീനാം പാദരേണു അഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം ശ്രീശുകൗവാച അദാ ഗോപീരനുജ്ഞാപ്യ യശോദാനന്ദം ഏവ ച ഗോപാനാം മന്ത്രദാശാർഹോ യസ്യന്നാരുരുഹേരതം തം നിർഗതം സമാസാദ്യ നാനോപായന പാണയാ നന്ദാദയ നന്ദാദയോ അനുരാഗേണ പ്രോജന്നശ്രുലോചന മനസോ വൃത്തയാ നാസ്യു വൃത്തയോ നാസ്യു കൃഷ്ണപാദാംബുജാശ്രയ വാചോ വിദായർനിർനാമ്നാം കായസ്തത്പ്രാഹുണാദിഷു കർമ്മഭിർഭ്രാമ്യമാണാനാം യത്ര കാപീശ്വരേച്ഛയാ മംഗലാചരിതേർദാനേരതിർനാ കൃഷ്ണഈശ്വരീ ഏവം സഭാജിതോ ഗോപേ കൃഷ്ണഭക്ത്യാ നരാധിപ
ഉദ്ധവ പുനരാഗച്ഛ മധുരാം കൃഷ്ണപാലിതം കൃഷ്ണായ പ്രണിപത്യാഹ ഭക്തിയുദ്രേകം വ്രജോഗ്യസാം വാസുദേവ വസുദേവായ രാമായ രാജ്ഞേ ചോഭയനാന്യതാഭൂതം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർധേ ഉദ്ധവ പ്രതിയാനേ സപ്തചത്വാരിംശത്തമോധ്യായഃ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യം സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി സർവം ശ്രീമന് നാരായണായേ സമർപ്പയാമി സർവം ശ്രീമന് നാരായണായേ സമർപ്പയാമി ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, വളരെ വളരെ മനോഹരമായിട്ട് റിസൈറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയവർക്ക് വേണ്ടിയിട്ട് സത്സംഗത്തിൻ്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആരെന്നറിയില്ല, പലരും അങ്ങനെയാണ്. ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്ന സമയത്ത് ഭാഗവതം ദശമസ്കന്ധം എത്തിയിട്ടും പലർക്കും അത് അങ്ങോട്ട് ബോധ്യമായിട്ടില്ല. ഭാഗവതത്തിൽ പറയുന്നു, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്തിയായനം മഹത്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷൻ ആണ് എന്ന് ശ്രീമദ് ഭാഗവതം നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ശ്രീമദ് ഭാഗവതം റിസൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതം ആരാണോ റിസൈറ്റ് ചെയ്യുന്നത് ആ സമയത്ത് അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മളും അത് റിസൈറ്റ് ചെയ്യണം. പക്ഷെ പലരും അത് ചെയ്യുന്നില്ല എന്ന്. ഇത്രയും മനോഹരമായിട്ട് ഭക്തിഭാവത്തിൽ റിസൈറ്റ് ചെയ്യുന്ന സമയത്തും പല അപശബ്ദങ്ങളും കേൾക്കുന്നു എന്നുള്ളത് പറയുന്നത് പാലിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, ശ്രീമദ് ഭാഗവത പാരായണം ചെയ്യുമ്പോഴോ ഭഗവത്ഗീത റിസൈറ്റ് ചെയ്യുന്നവരോ ചെയ്യുമ്പോഴോ ദയവ് ചെയ്ത് ആരും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കരുത്. എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവർ കൂടി കേൾപ്പിക്കുന്നത് എന്നറിയില്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഒരിക്കലും അൺമ്യൂട്ട് ആവില്ല. ഹരേ കൃഷ്ണ. മാതാജിയുടെയും കുടുംബാംഗങ്ങളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി, ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഭഗവാന്റെ എല്ലാ അനുഗ്രഹത്തിനുമായിട്ട് മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ അധ്യായത്തില് ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു എന്ന ഭാഗത്തില് ശുഖദേവ ബ്രഹ്മർഷി ഹരേ കൃഷ്ണ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും.
ശുഭദേവ ബ്രഹ്മർഷി ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഉദ്ധവർ വൃന്ദാവനത്തിലേക്ക് പോകുന്നതും നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിച്ചേരുന്നതും പുലരുവോളം നന്ദമഹാരാജാവും ഉദ്ധവരും തമ്മിൽ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ രാവിലെ ഉദ്ധവര് പ്രാതകർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിൻ്റെ മുന്നിൽ ഒരു സ്വർണ രഥത്തെ കണ്ടിട്ട് ഗോപികമാര് ആശ്ചര്യത്തോടു കൂടിയിട്ട് നോക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഇന്നലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പഠിച്ചത്. ശ്രീ ശുഗോവാച തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയ പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസൻ മുഖാരവിന്ദം പരിമൃഷ്ടകുണ്ടലം സുവിസ്മിതാകോയമീവ്യദർശന കുതശ്ച കസ്യാച്യുതവേഷഭൂഷണ ഇതി സ്മ സർവാ പരിവ്രവൃരുത്സുക മുത്തമ ശ്ലോക പദാംബുജാശ്രയം. ശുഭദേവ ഗോസ്വാമി പറയുകയാണ് പരീക്ഷിത് മഹാരാജാവിനോടായിട്ട് നീണ്ട ബാഹുക്കളും താമരീതൽ പോലുള്ള കണ്ണുകളും മഞ്ഞപ്പട്ട് വസ്ത്രങ്ങളും താമരപ്പൂമാലയും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളാൽ ശോഭിക്കുന്ന വദനാംബുജവുമുള്ള കൃഷ്ണ സേവകനെ കണ്ട് പ്രജ യുവതികൾ അല്ലെ ഗോപികമാര് അത്ഭുതപ്പെട്ടു. അവർ വിചാരിക്കുകയാണ് ഈ സുന്ദരപുരുഷൻ ആര്, എവിടെ നിന്ന് വന്നു, ആരെയാണ് ഇദ്ദേഹം സേവിക്കുന്നത്, കൃഷ്ണൻ്റെ വേഷവും ആഭരണങ്ങളുമാണല്ലോ ഇദ്ദേഹം അണിഞ്ഞിരിക്കുന്നത്. ഗോപസ്ത്രീകളെല്ലാം ആവേശത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാഭുജങ്ങളെ ആശ്രയമാക്കിയ ആ ഉദ്ധവരെ വളഞ്ഞു എന്നാണ് പറയുന്നത്. ജാനീമസ്ത്വാം യദുപദേ പാർഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിത പിത്രോർ ഭവാൻ പ്രിയ ജിഗീഷയ. ഗോപികമാർ പറഞ്ഞു, അങ്ങ് ഏതു ശ്രേഷ്ഠനായ കൃഷ്ണന്റെ. കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. മൂന്നാമത്തെ ശ്ലോകം വായിച്ചില്ല പ്രഭു, സോറി മാതാജി, പേജ് മറന്നു പോയതാണ്, സോറി. ഓർമ്മിപ്പിച്ചതിൽ നന്ദി മാതാജി. ഹരേ കൃഷ്ണ. തം പ്രശ്രയേണാവനത സുസംസ്കൃതം സുവ്രീഡഹാസേക്ഷണ സുന്നിതാദിഭിഹി രഹസ്യ പൃച്ഛന്നുപവിഷ്ടമാസനേ വിജ്ഞായ സന്ദേശഹരം രമാപതേ തം പ്രശ്രയേണ അവനാദ സുസംസ്കൃതം സുവ്രീഡഹാസ ഇച്ഛനേ സുന്നിത ആദിപി രഹസ്യപ്യച്ചൻ ഉപവിഷ്ടമാസനേ വിജ്ഞായ സന്ദേശഹരം രമാപതേ. വിനയത്തോടെ വണങ്ങിയ ഗോപികമാർ ലജ്ജാപൂർവമായ പുഞ്ചിരികളും നോട്ടങ്ങളും നല്ല വാക്കുകളും കൊണ്ട് ഉദ്ധവരെ ഉപചരിച്ചു. ഭാഗ്യദേവതയായ ലക്ഷ്മിയുടെ നാഥനായ കൃഷ്ണന്റെ ദൂതനാണ് അദ്ദേഹം എന്ന് തിരിച്ചറിഞ്ഞ് വിജനമായവരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുഖാസനം നൽകിയിട്ട് അവർ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വന്നിരിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ്റെ പാദാംബുജങ്ങളെ ആശ്രയിക്കുന്ന പരമഭക്തനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്തമ മിത്രവുമായ ഉദ്ധവരാണ് എന്ന് മനസ്സിലാക്കിയ ഗോപികമാര് സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ഉചിതമായ ഒരു ആസനം ഇരിപ്പിടം ഒരുക്കി കൊടുത്തിട്ട് വിജനമായ സ്ഥലത്തേക്ക് അല്പം സൗകര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇരിപ്പിടം ഒരുക്കി കൊടുത്തിട്ട്
അവർ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. ജാനീമസ്താം യദുപദേ പാർഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിത പിത്രോർ ഭവാൻ പ്രിയ ചികിത്സയ. ഗോപികമാർ പറഞ്ഞു, അങ്ങ് യദുശ്രേഷ്ഠനായ കൃഷ്ണൻ്റെ പാർഷദനാണെന്ന് ഞങ്ങൾ അറിയുന്നു. മാതാപിതാക്കൾക്ക് ആനന്ദം നൽകാൻ ആഗ്രഹിക്കുന്ന സ്വാമിയുടെ ആജ്ഞകളനുസരിച്ചാണ് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജാനീമസ്താം യദുപദേ പാർശ്വതം സമുപാഗതം ദർത്രേഹ പ്രേഷിത പിത്രൂർ ഭവാൻ പ്രിയ ചികിത്സയ. ഗോപികുമാര് പരമഭക്തനായ ഭഗവാന്റെ മിത്രമായ ഉദ്ധവരോട് പറയുകയാണ്, അങ്ങ് ഭഗവാന്റെ മാതാപിതാക്കൾക്ക് ആനന്ദം നൽകുവാൻ, അവരെ കൃഷ്ണന്റെ ആജ്ഞകൾ അറിയിക്കുവാനാണ്, കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ സന്ദേശങ്ങൾ എത്തിക്കുവാനാണ് അങ്ങിവിടെ വന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അന്യതാ ഗോവ്രജേതസ്യ സ്മരണീയം ജക്ഷസ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം മുനേരഭി സുദുസ്ത്രജഃ. അന്യത ഗോവ്രജേ തസ്യ സ്മരണീയം ന ചഷ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം മുനേരഭി സുദുസ്ത്രജ. ഗോകുലത്തിൽ അദ്ദേഹത്തിന് സ്മരിക്കാൻ അർഹതയുള്ളതായി മറ്റൊന്നും തന്നെ ഞങ്ങൾ കാണുന്നില്ല. കുടുംബാംഗങ്ങളോടുള്ള മമത പാശമറക്കുകയെന്നത് മുനിമാർക്ക് പോലും ദുഷ്കരമാണ്. ഇവിടെ ഗോപികമാര് വളരെ വിഷമത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പിരിഞ്ഞതിലുള്ള ആ ഹൃദയ വേദനയോട് കൂടിയിട്ട് ഉദ്ധവരോട് പറയാണ്, വൃന്ദാവനത്തിൽ കൃഷ്ണന് സ്മരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം കൃഷ്ണനെ പ്രാണന തുല്യം സ്നേഹിക്കുന്നതായ ഗോപികമാർക്ക് അല്ലെ ഞങ്ങൾക്ക് കൃഷ്ണൻ സന്ദേശങ്ങളൊന്നും സന്ദേശങ്ങൾ പോലും അറിയിച്ചില്ല എന്നുള്ള ആ ഒരു പരിഭവം ഗോപികമാര് ഉദ്ധവരോട് അറിയിക്കുകയാണ്. കൃഷ്ണനെ ഇവിടെ സ്മരിക്കുവാൻ അർഹതയുള്ളതായിട്ട് മറ്റൊന്നും തന്നെ ഞങ്ങൾ കാണുന്നില്ല. കുടുംബാംഗങ്ങളോടുള്ള മമത പാശം അറക്കുകയെന്നത് മുനിമാർക്ക് പോലും ദുഷ്കരമാണ്. കാരണം അച്ഛൻ അമ്മ മാതാപിതാക്കള് ആ ബന്ധത്തെ ആ പാശത്തെ മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് മുനിമാർക്ക് പോലും ദുഷ്കരമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അന്വേഷർത്ഥകൃതാ മൈത്രീ യാവതർത്ഥ വിഡംബനം പുംബി സ്ത്രീഷു കൃതായത്വ സുമനശിവ ഷട്പദൈഹി അന്വേഷാർത്ഥകൃത്വാ മൈത്രീ യാവതർത്ഥ വിഡംബനം പുംബി സ്ത്രീഷു കൃതായത്വ സുമനശിവ ഷട്പദൈഹി. കുടുംബാംഗങ്ങൾ അല്ലാത്തവരിൽ കാണിക്കുന്ന സ്നേഹം സ്വാർത്ഥ താല്പര്യങ്ങളാൽ പ്രേരിതമാണ്. കാര്യം നേടും വരെ മാത്രമേ ആ അഭിനന്ദനം നിലനിൽക്കുകയുള്ളൂ. ഇത്തരം മൈത്രി പുരുഷന്മാർ സ്ത്രീകളോടും വണ്ടുകൾ പൂക്കളോടും കാണിക്കുന്ന താല്പര്യം പോലെയാണ്. ഗോപികമാർ അവരുടെ വിഷമം അഥവാ പ്രതിഷേധം ഉദ്ധവരോട് പറയുകയാണ്. കുടുംബാംഗങ്ങൾ അല്ലാത്തവരിൽ കാണിക്കുന്ന സ്നേഹം സ്വാർത്ഥ താല്പര്യങ്ങളാൽ പ്രേരിതമാണ്. അപ്പോൾ കൃഷ്ണൻ ഞങ്ങളോട് കാണിച്ചതായിട്ടുള്ള സ്നേഹം അത് താൽക്കാലികം മാത്രമാണ്, ആത്മാർത്ഥത ഉള്ളതായിരുന്നില്ല, അത് സ്വാർത്ഥ താല്പര്യ പ്രേരിതമായിരുന്നു. കാര്യം നേടുന്നത് വരെ മാത്രമേ അത്തരം സ്നേഹം അഥവാ അഭിനന്ദനം നിലനിൽക്കുകയുള്ളൂ. എന്നിട്ട് പറയുന്നു, ഇത്തരം മൈത്രി പുരുഷന്മാർ സ്ത്രീകളോടും വണ്ടുകൾ പൂക്കളോടും കാണിക്കുന്ന താല്പര്യം പോലെയാണ്. അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം സ്നേഹമാണ് എന്നൊക്കെ കാണിക്കുകയും താൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കഴിഞ്ഞാൽ
അവരെ മറക്കുകയും ചെയ്യുന്നത് എന്ന പുരുഷന്മാരെ പോലെ, അല്ലെങ്കിൽ പൂക്കളിലെ തേൻ നുകരാൻ ചെല്ലുന്ന വണ്ടുകൾ ആ തേൻ നുകർന്നു കഴിഞ്ഞാൽ ആ പുഷ്പത്തെ പൂർണ്ണമായിട്ടും വിസ്മരിക്കുന്നത് പോലെയാണ് അത്തരം സ്നേഹപ്രകടനങ്ങൾ എന്ന് ഗോപികമാര് അനുസ്മരിക്കുകയാണ്. നിസ്വം ത്യജന്തി ഗണിക അകൽപ്പം നൃപതിം പ്രജ അതീത വിദ്യ ആചാര്യം നിർച്ചിതോ ദത്ത ദക്ഷിണം. ഒന്നുമില്ലാത്തവനെ വേശയും അസമർത്ഥനായ രാജാവിന് പ്രജകളും വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഗുരുവിനെയും ദക്ഷിണ നൽകിക്കഴിഞ്ഞവനെ പുരോഹിതനും ഉപേക്ഷിക്കുന്നു. ഒന്നുമില്ലാത്തവനെ വേശ്യയും, വേശ്യമാരെപ്പോഴും ധനമുള്ളവനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്നുമില്ലാത്തവനെയാണെങ്കിൽ ഒന്നുമില്ലാത്തവനെ വേശ്യക്കും വേണ്ട. അസമർത്ഥനായ രാജാവിനെ പ്രജകളും, കഴിവുകെട്ട രാജാവാണെങ്കിൽ പ്രജകളും ആ രാജാവിനെ ഉപേക്ഷിക്കുന്നു. അതേപോലെ വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഗുരുവിനെയും, ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് ഗുരുവിനെ എല്ലാവിധ ആചാര മര്യാദകളോടും ഭഗവാന് തുല്യമായിട്ട് ആരാധിക്കുന്നതായി ശിഷ്യൻ വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിനെ ഉപേക്ഷിക്കുന്നത് പോലെ. പിന്നെ പറയുന്നു, ദക്ഷിണ നൽകിക്കഴിഞ്ഞവനെ പുരോഹിതനും ഉപേക്ഷിക്കുന്നു. പുരോഹിതന് ദക്ഷിണ നൽകിക്കഴിഞ്ഞാൽ, ആ ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ പുരോഹിതനും ദക്ഷിണ നൽകിയവനെ ഉപേക്ഷിക്കുന്നു. കഗാവിധഫലം വൃക്ഷം ഭുക്ത്വാ ചാദിതയോ ഗൃഹം ദഗ്ധം മൃഗാസ്തദാരണ്യം ജാരാ ഭുക്ത്വാ രതാം സ്ത്രീയം. കഗാവിധഫലം വൃക്ഷം ഭുക്ത്വാ ചാദിതയോ ഗൃഹം ദഗ്ധം മൃഗാസ്തദാരണ്യം ജാരാ ഭുക്ത്വാ രതാം സ്ത്രീയം. ഫലങ്ങൾ തീർന്ന മരത്തെ പക്ഷികളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിഥികൾ ആ ഭവനത്തെയും വെന്തെരിഞ്ഞ കാടിനെ മൃഗങ്ങളും ആസക്ത ചിത്തയാണെങ്കിലും ആസ്വദിച്ചു കഴിഞ്ഞ സ്ത്രീയെ ജാരനും ഉപേക്ഷിക്കുന്നു. ഇതി ഗോപ്യാഹി ഗോവിന്ദേ ശതവാക്കായ മാനസാഹ കൃഷ്ണദൂതേ സമായാതേ ഉദ്ധവേ തിക്തലൗകികാഹ ഗായന്ത്യ പ്രിയ കർമാണി ദുദന്ത്യശ്ച ഗതക്രിയഃ തസ്യ സംസ്മൃത്യ സംസ്മൃത്യ യാനി കൈശോര ബാല്യയോഃ. ഇതി ഗോപ്യോ ഹി ഗോവിന്ദേ ഗതവാക്കായ മാനസാഹ കൃഷ്ണദൂതേ സമായാതേ ഉദ്ധവേ തിക്തലൗകികാഹ ഗായന്ത്യ പ്രിയ കർമാണി രുദന്ത്യശ്ച ഗതഹ്രിയഃ തസ്യ സംസ്മൃത്യ സംസ്മൃത്യ യാനി കൈശോര്യ ബാല്യോഃ. തങ്ങളുടെ വാക്കും ശരീരവും മനസ്സും പൂർണ്ണമായി കൃഷ്ണനിൽ അർപ്പിച്ചവരായ ഗോപികമാർ, കൃഷ്ണന്റെ ദൂതനായ ഉദ്ധവർ തങ്ങൾക്കിടയിൽ വന്നെത്തി കഴിയുകയാൽ എല്ലാ പതിവായ കൃത്യങ്ങളും ഉപേക്ഷിച്ചു. തങ്ങളുടെ പ്രിയതമനായ കൃഷ്ണൻ ബാല്യ കൈശോരാവസ്ഥയിൽ ചെയ്ത കർമ്മങ്ങളൊക്കെയും ഓർത്തോർത്ത് അവർ അവയെക്കുറിച്ച് പാടുകയും ലജ്ജ വിടിഞ്ഞ് കരയുകയും ചെയ്തു. ശ്രീദേവ ബ്രഹ്മർഷി പറയുന്നു, കൃഷ്ണഭഗവാന്റെ ആത്മമിത്രമായ ഉദ്ധവരാണ് ഈ വന്നിരിക്കുന്ന അതിഥി എന്ന് മനസ്സിലാക്കിയ ഗോപികമാര്. എങ്ങനെയുള്ള ഗോപികമാര്? തങ്ങളുടെ വാക്കും ശരീരവും മനസ്സും പൂർണ്ണമായി ശ്രീകൃഷ്ണ ഭഗവാനിൽ അർപ്പിച്ചവരായ ഗോപികമാര്. അവരുടെ എല്ലാ നിത്യ നൈമിത്യ കർമ്മങ്ങളും ഉപേക്ഷിച്ചു. തങ്ങളുടെ പ്രിയതമനായ കൃഷ്ണന്റെ ബാല്യ കൈശോരാവസ്ഥയിൽ ചെയ്ത ലീലകളൊക്കെയും ഓർത്തോർത്ത് അവർ അവയെക്കുറിച്ച് പാടുകയും ലജ്ജ വെടിഞ്ഞ് കരയുകയും ചെയ്തു. വചൻ മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയപ്രസ്ഥാപിതം ദൂതം കൽപ്പേത്യേതമബ്രവീത്. കാചിത് മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം
പ്രിയപ്രസ്ഥാപിതം ദൂതം കൽപ്പയിത്വാ ഇതം അബ്രവീത്. കൃഷ്ണനുമായി ഉണ്ടായ മുൻ സംഗമത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്ന ഒരു ഗോപി മുന്നിലൊരു വണ്ടിനെ കണ്ടിട്ട് അതിനെ തൻ്റെ പ്രിയതമൻ അയച്ച ദൂതനെന്ന് സങ്കല്പിച്ച് അതിനോട് ഇങ്ങനെ പറഞ്ഞു. ഗോപ്യുവാച മധുബ കിതബം മധുബ കിതവ ബന്ധോമ സ്പൃശാംഗ്രി സപത്യ കുജവിലുളിത മാല കുങ്കുമ സുവിർണ വഹതുമധിപതി സ്തന്മാനിനാൻ പ്രസാദം യതു സദസി വിടംബ്യാം യസ്യ ദൂതശ്ചമിത്യഗ് മധുബ കിതവ ബന്ധോ മാം സ്പൃശ്യാംഗ്രീം സപത്യാഹ കുജവിജലളിതമാല കുങ്കുമ സുവിർണ വഹതുമധിപതി സ്തന്മാനിനാം പ്രസാദം യതു സദസി വിടംബ്യം യസ്യ ദൂതസ്തമേതൃക്. ഗോപി പറഞ്ഞു, ഹേ വണ്ടേ, ചതിയൻ്റെ സുഹൃത്തെ, സപത്നിയുടെ കുജങ്ങളാൽ ഞെരിക്കപ്പെട്ട, കൃഷ്ണൻ്റെ പൂമാലയിൽ പറ്റിപ്പിടിച്ച കുങ്കുമം പുരണ്ട രോമങ്ങളുമായി വന്ന് നീ എൻ്റെ കാലിൽ സ്പർശിക്കരുത്. കൃഷ്ണൻ മധുരാപുരിയിലെ വനിതകളെ സന്തോഷിപ്പിച്ചു കൊള്ളട്ടെ. നിന്നെപ്പോലൊരു വണ്ടിനെ ദൂതനായി അയക്കുന്ന അവൻ യാദവ സഭയിൽ പരിഹസിക്കപ്പെടും. ഗോപികമാര് കൃഷ്ണനോടുള്ള അഗാധമായ പ്രേമത്താൽ സർവസ്വം മറന്ന് ഓരോ നിമിഷവും ഒരു യുഗങ്ങളെ പോലെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നതായ ഗോപികമാര്, ആ ഗോപികമാരിൽ ഒരു ഗോപിയുടെ മുന്നിൽ ഒരു വണ്ടിനെ കണ്ട സമയത്ത് ഗോപി വിചാരിക്കുകയാണ്, തൻ്റെ പ്രിയതമനായ കൃഷ്ണൻ അയച്ച ദൂതനാണ് ഈ വണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വണ്ടിനോട് സംസാരിക്കുകയാണ്. വണ്ടിനോട് പറയാണ്, ചതിയൻ്റെ സുഹൃത്തെ, കൃഷ്ണൻ ചതിയനാണ്, ഞങ്ങളെ വിസ്മരിച്ചിരിക്കുന്നു. ആ ചതിയനായ കൃഷ്ണൻ്റെ സുഹൃത്തെ, സപത്നിയുടെ കുജങ്ങളാൽ ഞെരിക്കപ്പെട്ട കൃഷ്ണൻ്റെ പൂമാലയിൽ പറ്റിപ്പിടിച്ച കുങ്കുമം പുരണ്ട രോമങ്ങളുമായി വന്ന് നീ എൻ്റെ കാലിൽ സ്പർശിക്കരുത്. അവർ ദേഷ്യപ്പെടുകയാണ്. ഭഗവാനോടുള്ള സ്നേഹം ഇവിടെ അഗാധമായ പ്രേമം, ഭഗവാനെ കാണാൻ സാധിക്കാത്തതിലുള്ള ദുഃഖം, അത് ദേഷ്യ കോപമായിട്ട് പുറത്തു വരികയാണ്. നിന്നെപ്പോലൊരു വണ്ടിനെ ദൂതനായി അയക്കുന്ന അവൻ യാദവ സഭയിൽ പരിഹസിക്കപ്പെടും. സഹൃദരശ്രുതാം സ്വാം മോഹിനീം പായിത്വാ സുമനസൈവ സദ്യസ്തത്യ ജയസ്മാൻ ഭവാതൃക് പരിചരതി കഥം തത് പാദപത്മന്നു പത്മാ ഹി വിപദ ഹിത ചേതാഹ്യുത്തമ ശ്ലോക ജൽപൈ സഹൃദ് അദരസുതാം സ്വാം മോഹിനീ പായിത്വാ സുമനസൈവ സദ്യ തത്യജേ അസ്മാൻ ഭവാതൃക് പരിചരതി കഥം തത് പാദപത്മം പത്മം ഹ്യവിപദ ഹ്യദചേത ഉത്തമ ശ്ലോക ജൽപൈ. നീ പുഷ്പങ്ങളെ ഉടനടി ഉപേക്ഷിക്കുന്നതുപോലെ വശീകരിക്കുന്ന സ്വന്തം അദരാമൃതം ഒരിക്കൽ മാത്രം പാനം ചെയ്യിച്ചിട്ട് കൃഷ്ണൻ ഞങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയി. പിന്നെ എങ്ങനെയാണാവോ ലക്ഷ്മീദേവി പ്രിയത്തോടെ അദ്ദേഹത്തിൻ്റെ പാദാംബുജങ്ങളെ സേവിക്കുന്നത്? ആ കഷ്ടം, അദ്ദേഹത്തിൻ്റെ വ്യാജഭാഷണങ്ങൾ ദേവിയുടെയും ദേവിയുടെ മനസ്സിനെയും അപഹരിച്ചു കാണും തീർച്ച. ഗോപികമാര് കൃഷ്ണഭഗവാനെ ഈ വണ്ടിനോട് ഉപമിക്കുകയാണ്. നീ എപ്രകാരമാണോ ഒരു പുഷ്പത്തെ
ഉപേക്ഷിച്ചിട്ട് ആ പൂവിൽ നിന്ന് തേൻ കുടിച്ചിട്ട് ഉടനടി അതിനെ ഉപേക്ഷിച്ച് പോകുന്നത് അതേപോലെയാണ് കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ലക്ഷ്മീദേവി എങ്ങനെയാണാവോ ഭഗവാന്റെ പാദാഭുജ കൃഷ്ണൻ്റെ പാദാംഭുജങ്ങളെ സേവിക്കുന്നത്. ഗോപികുമാർ പറയാണ്, കൃഷ്ണൻ്റെ വ്യാജഭാഷണങ്ങൾ ദേവിയുടെ മനസ്സിനെയും അപഹരിച്ചു കാണും തീർച്ച. കിമിഹ ബഹു ഷഡ്ജംഗ്രേ ഗായിസീത്വം യദുന മതിമതി ഗൃഹാണാം അഗ്രദോ ന പുരാണം വിജയ സഹ സഖീനാം ഗീയതാം തത്പ്രസംഗ ക്ഷിപദ കുജരുജരസ്തേ കൽപ്പന്തിഷ്ടമിഷ്ടാഃ കിമിഹ കിമിഹ ബഹു ഷഡങ്ക്രേ ഗായന്തി ത്വാം യദൂനാം അധിപതിം അഗ്രഹാണാം അഗ്രതോ ന പുരാണം വിജയ സഹ സഖീനാം ഗീയതാം തത്പ്രസംഗഃ ക്ഷിപിത കുജരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാഃ. ഹേ വണ്ടേ, കുടുംബരഹിതരായ ഞങ്ങളുടെ മുന്നിൽ വന്ന് നീ എന്തിനാണ് യദുപതിയായ കൃഷ്ണനെക്കുറിച്ച് ഇത്രയധികം പാടുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് പഴങ്കഥയാണ്. ആരുടെ സ്തനങ്ങളുടെ പൊള്ളുന്ന ക്ലേശം അദ്ദേഹം ഇപ്പോൾ ശമിപ്പിച്ചുവോ? ആ പുതിയ കാമിനിമാരുടെ മുന്നിൽ അർജുനൻ്റെ സുഹൃത്തിനെക്കുറിച്ച് നീ പാടുന്നതായിരിക്കും നല്ലത്. നീ യാചിക്കുന്നത് തീർച്ചയായും ആ സ്ത്രീകൾ നിനക്ക് നൽകും. ദേവി ഭുവിജ രസായാം ക സ്ത്രീയസ്തു ദുരാപാഹ കപടരുചിരഹാ സുവൃവിജൃംഭസ്യയാസ്യുഃ ചരണരജ ഉപാസ്തേ യസ്യ ഭൃതുർവ്യയം ക അഭിജകൃപണപക്ഷേ ഉത്തമ ശ്ലോക ശബ്ദഃ. ദിവി ഭുവിജരസായാം കാ സ്ത്രീ തദ്ദുരാവാഹ കപടരുചിര ഹാസ ഭുവിം വിജരസ്യ ഹാസസ്യു ചരണരജോപാസ്തേ യസ്യ ഭൂതി വയം കാജിവ ക്രമണപക്ഷ ഉത്തമ ശ്ലോക ശബ്ദഃ. ദിവി ഭുവിജ രസായാം ശാസ്ത്രീയസ്തദ്ദുരാവാഹ കപടരുചിരഹാസ ഭൂവിജൃംഭസ്യ യസാസ്യുഃ ചരണരജോപാസ്തേ യസ്യ ഭൂതിർവയം ക അഭിജകൃപണപക്ഷ ഉത്തമ ശ്ലോക ശബ്ദഃ. സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ അദ്ദേഹത്തിന് ലഭിക്കാത്തതായി ഏതു സ്ത്രീയുണ്ട്? ഒന്ന് പുരികക്കൊടി വളക്കുകയും കള്ളപ്പുഞ്ചിരി തൂകുകയും ചെയ്താൽ മതി, അവരെല്ലാം അദ്ദേഹത്തിൻ്റെതാകും. ഐശ്വര്യദേവത തന്നെ അദ്ദേഹത്തിൻ്റെ പാദധൂളിയെ ആരാധിക്കുന്നു. അപ്പോൾ പിന്നെ താരതമ്യേന ഞങ്ങളുടെ സ്ഥാനം എവിടെയാണ്? പക്ഷെ ദീനന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തമ ശ്ലോകൻ എന്ന നാമം ഉച്ചരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. വിസൃജ്യ ശിരസി പാദം വേദ്മിഹം ചാടുകാരേ തനുനയ വിദുഷാസ്തേ ഭേദ്യ ദൗത്യർ മുകുന്ദാത് സുഹൃദൈഹ വിസ്പിഷ്ടാപത്യപത്യനുലോക വിസൃജത കൃതചേത കിന്നു സന്ദേഹമസ്മിൻ. എൻ്റെ പാദങ്ങളിൽ നിന്ന് നിന്റെ ശിരസ് മാറ്റുക. നീ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. നീ മുകുന്ദനിൽ നിന്ന് ചാതുര്യം അഭ്യസിച്ചവനാണല്ലോ. ഇപ്പോഴിതാ മയക്കുന്ന വാക്കുകളുമായി അദ്ദേഹത്തിൻ്റെ ദൂതനെ പോലെ നീ വന്നിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം മക്കളെയും ഭർത്താവിനെയും മറ്റെല്ലാ ബന്ധുക്കളെയും ഉപേക്ഷിച്ചവരെ അദ്ദേഹം തിരസ്കരിച്ചിരിക്കുന്നു. നന്ദിയില്ലാത്ത അവനോടിപ്പോൾ ഞാൻ സന്ധി ചെയ്യുന്നത് എന്തിന്? ഇപ്പോൾ വണ്ട്
ഗോപിയുടെ മുന്നിൽ മൂളിപ്പാട്ട് പാടുന്നത് ഗോപി വിചാരിക്കുകയാണ് അല്ലെ സങ്കല്പിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അയച്ച ദൂതനാണ് ഈ വണ്ട് തന്നോട് ഭഗവാന്റെ എന്തൊക്കെയോ സന്ദേശങ്ങളാണ് ആ വണ്ട് മൂളിപ്പാട്ടിലൂടെ പറയുന്നത് ഗോപി പറയാണ് നിന്റെ ഈ ഗാനം ഈ സന്ദേശം ഒന്നും എനിക്ക് കേൾക്കേണ്ട കാരണം നന്ദിയില്ലാത്ത അവനോടിപ്പോൾ ഞാൻ സന്ധി ചെയ്യുന്നത് എന്തിന് മൃഗിയോരിവ കവീന്ദ്രം വിവൃതേ ലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപാം ശ്രീജിതക്കാമയാനാം ബലിമഭി ബലിമത്വാവേഷ്ടയദ്വാം ക്ഷവദ്യ തതലമസിത സഖ്യേദ്വ സൃജത കഥാർത്ഥ ഒരു വേടനെ പോലെ വാനര രാജാവിനെ അമ്പുകൾ കൊണ്ട് ക്രൂരമായി ഭേദിച്ചു കൊന്നു ഒരു സ്ത്രീയാൽ കീഴടക്കപ്പെട്ടതിനാൽ കാമാഭിലാഷത്താൽ അരികിൽ വന്ന മറ്റൊരു സ്ത്രീയെ അദ്ദേഹം അംഗഭംഗം വരുത്തി മഹാബലി ചക്രവർത്തിയുടെ പക്കൽ നിന്ന് ഉപഹാരങ്ങളൊക്കെ കൈപ്പറ്റിയ ശേഷം അദ്ദേഹത്തെ ഒരു കാകനെ പോലെ കയറുകളാൽ ബന്ധിച്ചു ഈ കാർവർണനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും അദ്ദേഹവുമായുള്ള എല്ലാ മൈത്രിയും നമുക്ക് ഉപേക്ഷിക്കാം ഗോപികമാരെ ഗോപി കൃഷ്ണഭഗവാനെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുകയാണ് തൻ്റെ ഉത്കൃഷ്ടമായ ഭഗവാനോടുള്ള പ്രേമത്താൽ ഇവിടെ പറയുന്നു ഒരു വേടനെ പോലെ വാനര രാജാവിനെ അമ്പുകൾ കൊണ്ട് ക്രൂരമായി ഭേദിച്ചു കൊന്നു പിന്നെ എന്താണ് ഒരു സ്ത്രീയാൽ കീഴടക്കപ്പെട്ടതിനാൽ കാമാഭിലാഷത്താൽ അരികിൽ വന്ന മറ്റൊരു സ്ത്രീയെ അദ്ദേഹം അംഗഭംഗം വരുത്തി ശൂർപ്പണഖിയുടെ അംഗഭംഗം വരുത്തിയതായിട്ടുള്ള ആ കാര്യമൊക്കെ ഗോപികയുടെ അനുസ്മരിക്കുകയാണ് മാത്രമല്ല മഹാബലി ചക്രവർത്തിയുടെ പക്കൽ നിന്ന് ഉപഹാരങ്ങളൊക്കെ കൈപ്പറ്റിയ ശേഷം അദ്ദേഹത്തെ ഒരു കാകനെ പോലെ കയറുകൊണ്ട് ബന്ധിച്ചു ഈ കാർവർണനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും അദ്ദേഹവുമായുള്ള എല്ലാ മൈത്രിയും നമുക്ക് ഉപേക്ഷിക്കാം ഭഗവാൻ നിഷ്ഠൂരനാണ് അല്ലെ നിഷ്ഠൂര ഹൃദയനും നന്ദി കെട്ടവനുമാണ് എന്നൊക്കെ ഇവിടെ ഗോപി അനുസ്മരിക്കുകയാണ് യതനു ചെറുതലീല കർണപീയൂഷ വിപ്രൂഢ സൗഹൃദന വിദൂത ദ്വന്ദ്ധർമാവിനിഷ്ഠാഹ സപതി ഗൃഹ കുടുംബം ദീനമൽ സൃജ്ജ ദീന ബഹൈവ വിഹാംഗ ഭിക്ഷുചര്യാം ചരന്തി കൃഷ്ണൻ നിരന്തരം ചെയ്യുന്ന ലീലകളെ കുറിച്ച് കേൾക്കുന്നത് കാതുകൾക്ക് അമൃത് പോലെയാണ് ആ അമൃതിൻ്റെ ഒരു തുള്ളിയെങ്കിലും ആസ്വദിക്കുന്നവരുടെ ഭൗതിക ദ്വന്ദ്ങ്ങളോടുള്ള സമർപ്പണം ഉടനടി നശിക്കുന്നു അങ്ങനെയുള്ളവരിൽ എത്രയോ പേർ ദയനീയങ്ങളായ തങ്ങളുടെ ഭവനങ്ങളെയും കുടുംബങ്ങളെയും ഉപേക്ഷിച്ച് സ്വയം ദീനന്മാരായി വൃന്ദാവനത്തിലേക്ക് വന്ന് പക്ഷികളെ പോലെ അങ്ങുമിങ്ങും അലഞ്ഞ് ഭിക്ഷാധർമ്മം ആചരിച്ചു കഴിയുന്നു വയമൃതമിവ്യാഹൃതം ശ്രദ്ധദാനാഹ കുലികരതമിവാട്നാ വിഷ്ണവദ്യോ ഹരിണ്യഃ ദദൃശൂരസഹൃദേശ തത്തന്നകസ്പർശതീവ സ്മരരുജ ഉപമന്ത്രിൻ വണ്യതാമന്യവാർത്ത വിശ്വസ്തയോടെ അവൻ്റെ കപട വചനങ്ങളെ സത്യമായി കരുതിയ ഞങ്ങൾ ക്രൂരനായ വേടൻ്റെ ഗാനം വിശ്വസിച്ച്
കരിമാൻ വധുക്കളെ പോലെയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ നഖസ്പർശം മൂലമുണ്ടായ തീവ്രമായ കാമപീഡ ഞങ്ങൾ തുടർച്ചയായി അനുഭവിച്ചു. ഹേ ദൂത, കൃഷ്ണനെ കുറിച്ചല്ലാതെ വേറെ വല്ലതും പറയൂ. ഗോപി വണ്ടിനോട് പറയാണ്, അല്ലെ, കൃഷ്ണൻ്റെ ദൂതനാണ് വണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വണ്ടിനോട് പറയുന്നു, കൃഷ്ണനെ കുറിച്ചല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും സംസാരിക്കൂ, ഞങ്ങൾക്ക് കൃഷ്ണനെ കുറിച്ച് കേൾക്കേണ്ട എന്നിവിടെ നിന്ന് പറയാം. പ്രിയസഖ പുനരാഗ പ്രേയസ പ്രേഷിതക്യം വരയക്യമനരുന്ദേ മാനനീയോസിമേങ്ക നയസീ കഥമിഹാസ്മാൻ ദുസ്തജത്വത പാർശ്വം സതതമരസി സൗമ്യ ശ്രീർവധൂ സാഗമാസ്തേ. പ്രിയസഖ പുനരാഗ പ്രേയസ പ്രേഷിതക്യം വരയക്യമരുന്ദേ മാനനീയോസ്യമേങ്ക നൈസി കഥമിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യശീർവതു സാഗമാസ്തേ. ഹേ എൻ്റെ പ്രിയൻ്റെ മിത്രമായവനെ, പിന്നെയും എൻ്റെ പ്രിയൻ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നുവോ, ഞാൻ നിന്നെ ആദരിക്കണം, അതിനാൽ വേണ്ടതെന്തും വരിച്ചുകൊള്ളുക. ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത പ്രേമമാണ് അദ്ദേഹത്തോടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടുപോകാനാണോ നീ വന്നിരിക്കുന്നത്? ഹേ സാധുശീല, അദ്ദേഹത്തിൻ്റെ പ്രിയതമ ലക്ഷ്മീദേവി അദ്ദേഹത്തിൻ്റെ വക്ഷസ്സിൽ സദാ വസിക്കുന്നവളാണ്. അപ്പോൾ ഒരു സമയത്ത് അങ്ങേയറ്റം ദേഷ്യത്തോടുകൂടി ഭഗവാനെ പറയുകയും അതേ സമയം അല്പനിമിഷത്തിന് ശേഷം അതേ വാക്കുകൾ കൊണ്ട് അതേ നാവുകൊണ്ട് തന്നെ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മിത്രമായവനെ, കൃഷ്ണനെ ഇവിടെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടാണ് കാണുന്നത്. എൻ്റെ പ്രിയൻ്റെ മിത്രമായവനെ, എൻ്റെ പ്രിയൻ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നുവോ. ഗോപി പിന്നെയും ശങ്കിച്ചിരിക്കുകയാണ്, കൃഷ്ണൻ ഞങ്ങളെ മറന്നിട്ടില്ല, ഞങ്ങളുടെ അടുത്തേക്ക് ദൂതനായിട്ട് നിന്നെ അയച്ചതാണോ, ഞാൻ നിന്നെ ആദരിക്കണം, അങ്ങനെയുള്ള എൻ്റെ പ്രിയൻ്റെ ദൂതനായ നിന്നെ ഞാൻ ആദരിക്കണം, അതിനാൽ വേണ്ടതെന്തും വരിച്ചുകൊള്ളുക. ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത പ്രേമമാണ് അദ്ദേഹത്തോടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടുപോകാനാണോ നീ വന്നിരിക്കുന്നത്? ഒരു നിമിഷം ഗോപി ശങ്കിക്കുകയാണ്, ചിലപ്പോൾ കൃഷ്ണൻ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിരിക്കാം ഈ ദൂതനായ വണ്ടിനെ അയച്ചിരിക്കുന്നത്. ഹേ സാധുശീല, അദ്ദേഹത്തിൻ്റെ പ്രിയതമ ലക്ഷ്മീദേവി അദ്ദേഹത്തിൻ്റെ വക്ഷസ്സിൽ സദാ വസിക്കുന്നവളാണ്. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം, ബാക്കി ഭാഗം നമ്മൾക്ക് നാളെ വായിക്കാം. ഓം തത്സത് കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്വത് സകലം പരസ്മൈ നാരായണായേതി സമർ